എല്ലാ ബുധനാഴ്ചയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മണ്ണിൽ സാക്ഷ്യം പറയുവാനായി 3 മണിയാകുമ്പോഴേക്കും അരവിന്ദാക്ഷ മേനോൻ എത്താറുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ 3 മണിയാകുമ്പോൾ അന്വേഷിക്കും, ഇന്ന് അരവിന്ദാക്ഷ മേനോൻ വന്നിട്ടുണ്ടോ എന്ന്. ഒരിക്കലും അദ്ദേഹം ആ പതിവ് തെറ്റിച്ചിട്ടില്ല. എന്നാൽ ഈ ബുധനാഴ്ച ദൈവത്തെ നിത്യമായി മഹത്വപ്പെടുത്തുവാൻ അരവിന്ദാക്ഷ മേനോൻ സ്വർഗീയ ഡിവൈനിൽ എന്നേക്കുമായി കാലുകുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് എനിക്ക് കേൾക്കുവാൻ ഇടയായത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മകൾ റാണിയുമായി ഫോണിൽ സംസാരിച്ചു. റാണിയിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരം, അരവിന്ദാക്ഷ മേനോൻ തൻ്റെ മക്കളുമായി വളരെയധികം സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു ആഘോഷം തന്നെ നടത്തി, അതിനുശേഷമാണ് മരിച്ചത്. മരണത്തെ ഒരാഘോഷമാക്കി മാറ്റിയ ഒരു സാക്ഷ്യം കൂടി നൽകിക്കൊണ്ടാണ് അരവിന്ദാക്ഷ മേനോൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഞാൻ അരവിന്ദാക്ഷ മേനോനെക്കുറിച്ച് ചിന്തിക്കും തോറും, ഓർക്കും തോറും, അദ്ദേഹത്തെ അറിയുന്തോറും നമ്മുടെ ഉള്ളിൽ ഒത്തിരി വിസ്മയം വിടർത്തുന്ന നന്മകളുടെ ഒരു വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ ആളാണ്. എൻ്റെ ഓർമ്മകളെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അരവിന്ദാക്ഷ മേനോൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്നു. ഞായറാഴ്ച ആരംഭിച്ച ധ്യാനത്തിൽ വളരെ സജീവമായി പങ്കുചേർന്നുകൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ധ്യാനത്തിൽ പങ്കെടുത്ത ആളുകൾ സാക്ഷ്യം പറയുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ കയറി വന്ന് തനിക്ക് ലഭിച്ച ആ ദൈവാനുഭവത്തെക്കുറിച്ച് മലയാളം ഓഡിറ്റോറിയത്തിൽ അനേകായിരം ആളുകളുടെ മുമ്പിൽ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ആ സമയത്ത് ഞാൻ സ്റ്റേജിലിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തന്നെ വലിയ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. സാക്ഷ്യം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിളിച്ച് അല്പനേരം സംസാരിച്ചു. അന്ന് ആരംഭിച്ച സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ ഉള്ളത്. തുടർന്ന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അരവിന്ദാക്ഷ മേനോൻ മലയാളം ഓഡിറ്റോറിയത്തിൽ എല്ലാ ആഴ്ചയിലും വന്ന് സാക്ഷ്യം പറയുന്ന വ്യക്തിയായി, അങ്ങനെ ധ്യാനകേന്ദ്രത്തിലെ ഒരു സുവിശേഷ പ്രഘോഷകനായി മാറി. പിന്നീട് മലയാളത്തിൽ മാത്രമല്ല, ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ഭാഷകളിലും ധ്യാനിക്കുന്ന വ്യക്തികൾക്ക് അദ്ദേഹം സാക്ഷ്യം പറയുന്ന വ്യക്തിയായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വഴി ജനലക്ഷങ്ങൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അരവിന്ദാക്ഷ മേനോൻ്റെ സാക്ഷ്യം ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ആളുകളുടെ ഒപ്പം പോയിരുന്ന് കേൾക്കാറുണ്ട്.
എത്ര കേട്ടാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയതയുടെ വലിയൊരു ജ്വലനം അതുവഴി ലഭിക്കുന്നു. ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും നിസ്സാരരായിട്ടുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുവാനുള്ള പ്രത്യേകമായ കഴിവ് അദ്ദേഹത്തിനുണ്ട്. എത്ര കേട്ടിരുന്നാലും ആർക്കും ഒരു മുഷിപ്പോ മടുപ്പോ തോന്നാറില്ല. അങ്ങനെ അരവിന്ദാക്ഷ മേനോൻ്റെ സാക്ഷ്യം തുടങ്ങിയ നാൾ മുതൽ പിന്നീട് വർഷങ്ങളോളം അരവിന്ദാക്ഷ മേനോൻ ഇല്ലാത്ത ഒരു ധ്യാനം ഡിവൈനിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ധ്യാനകേന്ദ്രത്തിൽ മാത്രമല്ല, എത്രയോ ഇടവുകളിൽ പോയി വചനപ്രഘോഷണം നടത്തിയിട്ടുണ്ട്. എത്രയോ വിദേശ രാജ്യങ്ങളിൽ പോയി കർത്താവിന് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗവേദിയിലൂടെ അനേകരെയും യേശുക്രിസ്തുവിലേക്ക് നയിച്ചു. അതുമാത്രമല്ല, അരവിന്ദാക്ഷ മേനോന് ധാരാളം സുഹൃത്തുക്കളുണ്ട്. തൻ്റെ ഈ സുഹൃബന്ധത്തെ മുഴുവനും അദ്ദേഹം സുവിശേഷ വേലയാക്കി മാറ്റിയിട്ടുണ്ട്. ആ സുഹൃബന്ധത്തിൻ്റെ പ്രത്യേകതകളിലൂടെ തന്നെ എത്രയോ വ്യക്തികളാണ് ഈ ധ്യാനമന്ദിരത്തിൽ വന്ന് ധ്യാനം കൂടുകയും അങ്ങനെ അവരുടെ കുടുംബങ്ങളിലേക്കെല്ലാം സുവിശേഷ വെളിച്ചം എത്തുവാൻ ഇടയാകുകയും ചെയ്തിട്ടുണ്ട്. എത്രയോ പേരുടെ മാനസാന്തരത്തിന് ആ സുഹൃബന്ധം ഇടയാക്കിയിട്ടുണ്ട്. ജാതി മത വ്യത്യാസം കൂടാതെ അദ്ദേഹത്തിന് അവരിലേക്കെല്ലാം യേശുവിനെ പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നു. സഹോദരങ്ങളെ, അരവിന്ദാക്ഷ മേനോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാറുണ്ട്, മരണത്തോടുകൂടി അവസാനിക്കുന്ന ദൈവങ്ങളെയാണ് അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്നത് എന്ന്. എന്നാൽ മരണത്തെ തോൽപ്പിച്ച യേശുവിനെ കണ്ടെത്തിയതോടുകൂടി അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് മരണം പോലും ഇനി ഒരു പ്രതീക്ഷയാണ് എന്ന്. നമുക്കറിയാം, ഈ ലോകത്തിൽ നിരവധി പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുള്ള മഹാന്മാക്കളുണ്ട്. ഈ മഹാന്മാക്കളെല്ലാം മരിക്കുമ്പോൾ അവരുടെ മരണം ആ പ്രസ്ഥാനത്തിന് എപ്പോഴും ഒരു തീരാ നഷ്ടമാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണം മാനവരാശിക്ക് ലാഭമാണ്. കാരണം ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തി. ഒരു വിശ്രമ ജീവിതം നയിച്ചുകൊണ്ട് അദ്ദേഹം ഫ്ലാറ്റിൽ കഴിയുമ്പോൾ ആണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ തന്നെ ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിച്ച ഒരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിരന്തരമായി പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലം. അരവിന്ദാക്ഷ മേനോനും ഭാര്യയും മകൾ രജനിയും അൽഫോൺസും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം പ്രാർത്ഥന നടത്തുന്ന, നിരന്തരം പ്രാർത്ഥന ഉയർത്തുന്ന ഒരു സ്ഥലം, വിശുദ്ധമായ ഒരന്തരീക്ഷം. അദ്ദേഹത്തിൻ്റെ മക്കളും സുവിശേഷ വേലയിൽ തൽപരരായിരുന്നു. റാണിയും രജനിയും സുവിശേഷ വേല അപ്പനെ പോലെ തന്നെ ചെയ്യുന്ന കുട്ടികളായിരുന്നു. റാണി കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ, നേഴ്സിംഗ് വിദ്യാർത്ഥിയായി അവിടെ പഠിക്കുമ്പോൾ എത്രയോ കൂട്ടുകാരികളെയാണ് ധ്യാനമന്ദിരത്തിൽ കൊണ്ടുവന്ന് വചനം കേൾപ്പിക്കുവാൻ ഇടയാക്കിയത്. യേശുവിനുള്ള അഗാധമായ സ്നേഹമാണ് നമ്മളിവിടെ കാണുന്നത്.
ഈ കുടുംബം ഈശോയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഈശോയ്ക്ക് ജീവിതം സമർപ്പിച്ച ഒരു കുടുംബമാണ്. വളരെ സന്തോഷത്തോടെ ഇത്രമാത്രം ഒരുങ്ങി തയ്യാറായി എപ്പോഴും ദൈവവിചാരത്തിൽ ജീവിച്ച അരവിന്ദാക്ഷ മേനോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണം ഒരു വിശുദ്ധൻ്റെ മരണം തന്നെയാണ്. മരണമേ നിൻ്റെ ദംശനം എവിടെ എന്ന് മരണത്തെ വെല്ലുവിളിച്ച പൗലോസിനെ പോലെ, മരണത്തെ നേരിട്ട ഈ അരവിന്ദാക്ഷ മേനോൻ്റെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മഹനീയമായ വ്യക്തിത്വത്തെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരി വേദനയോടും ദുഃഖത്തോടും കൂടിയാണ് അരവിന്ദാക്ഷ മേനോൻ്റെ വേർപാടിനെക്കുറിച്ച് ഞങ്ങൾ ശുശ്രൂഷകരും ഡിവൈൻ ധ്യാനകേന്ദ്രവും അറിഞ്ഞത്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ അനേകർക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ്. ഞാനായിരുന്നു പലപ്പോഴും അദ്ദേഹത്തെ സ്റ്റേജിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ജനം കൈയടിച്ച് ആരവത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അനേക ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാനസാന്തരത്തിന് കാരണമായി. അദ്ദേഹം നവീകരണത്തിലേക്ക് വരാൻ കാരണമായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓമനയാണ്. ആ ഭാര്യയിലൂടെയാണ് അദ്ദേഹം യേശുവിനെ അറിഞ്ഞത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ റാണിയും അതുപോലെ തന്നെ രജനിയും അവർ ഈശോയെ അറിഞ്ഞു. അവരുടെ ജീവിത പങ്കാളികൾ ഹെക്ടറും അതുപോലെ തന്നെ അൽഫോൻസും അവരെല്ലാം ദൈവ ശുശ്രൂഷയിലായിരുന്നു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഒരിക്കൽ പോലും മുടങ്ങാതെ അദ്ദേഹം ശുശ്രൂഷയിൽ എത്തിക്കൊണ്ടാണ് ഇരുന്നിരുന്നത്. ഇത് പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ വേർപാട്, അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത ഞങ്ങൾക്കെല്ലാവർക്കും വേദനയുളവാക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞങ്ങളെ ശുശ്രൂഷകരെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ വേദനയിൽ ഈ കുടുംബത്തോട് ഞങ്ങളും ചേരുന്നു, അവരെ അനുശോചനം അറിയിക്കുന്നു.